ഇവിടെ ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി നമ്മൾ നടക്കണ്ട. ഏത് സമയത്തും നമ്മുടെ പുഞ്ചിരിയെ കരച്ചിലാക്കി മാറ്റാൻ പടച്ചെറുപ്പിന് കഴിയും. അന്നഹു അദ്ഹക വഅബ്ക, ചിരിപ്പിക്കുന്നത് അല്ലാഹു തആലയാണ്. ചിരിപ്പിക്കുന്ന പടച്ചെറുപ്പിന് നമ്മളെ കരയിപ്പിക്കാൻ അറിയും. നമ്മൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട്, ആർ തട്ടഹസിക്കുന്നുണ്ട്. ആ പുഞ്ചിരിയെ തിരിച്ചെടുക്കാൻ, പുഞ്ചിരിക്കുന്ന മുഖങ്ങൾക്ക് പകരം കരയിപ്പിക്കാൻ പടച്ചെറുപ്പിന് കഴിയും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ക്യാൻസർ രോഗിയുടെ വീട്ടിൽ ചെന്നപ്പോ, സാധാരണ മനുഷ്യനെ പറ്റി പറയൽ മുപ്പര മറിച്ചിട്ടാലും പടിഞ്ഞാറോട്ട് വീഴൂല എന്നാണ്. പടച്ചോനില്ല, നിസ്കാരമില്ല, അങ്ങനെ തോന്നിയ പോലെ ജീവിച്ച മനുഷ്യൻ വീടിന്റെ മുന്നില് ഒരു തുണിയിൽ പ്രദർശന വസ്തുവിനെ പോലെ വെച്ചിട്ടുണ്ട്. തലയിലെ മുടി നഷ്ടപ്പെട്ട് പിരികം കൊടിഞ്ഞ് എല്ലിൽ തോല് ചുറ്റിയ രൂപത്തിലൊരു കോലം വീടിന്റെ മുന്നിൽ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചപ്പോ അയാള് പറഞ്ഞു, വിശക്കുന്നുണ്ട്, മകളോട് ഭക്ഷണം കൊണ്ടുവരാൻ പറ. മകളുണ്ട് ഒരു സിറിഞ്ചില് ഭക്ഷണവുമായി വന്ന് ആ മനുഷ്യന്റെ ഷർട്ട് പൊക്കി. പൊക്കിളിന് ഭാഗത്തൊരു കൊയൽ, പൊക്കിളിന്റെ ഭാഗത്തൊരു കൊയൽ, അതിലൂടെ ഭക്ഷണം അടിച്ചു കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ ശരീരം നീല നിറമാകാൻ തുടങ്ങി. അയാൾ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, വയറ് നിറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ആശുപത്രി വരാന്തയിൽ നമ്മുടെ റിസൾട്ടും കാത്തിരിക്കുമ്പോ ഡോക്ടർ ഇങ്ങനെ ഒറ്റയ്ക്ക് വിളിച്ച് മാറ്റിക്കൊണ്ടുപോയിട്ട് ക്യാൻസർ ആണെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മലമൂത്ര വിസർജനം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉമ്മയും ഉപ്പയുടെയും കൈകൾ കൊണ്ട് വൃത്തിയാക്കേണ്ട സാഹചര്യം വന്നാൽ, തലയിലെ മുടി നഷ്ടപ്പെട്ട് രോമം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നുകൊണ്ട് നാല് ചുമരുകൾക്കിടയിൽ മരുന്നു മണക്കുന്ന റൂമിൽ കെടിയേണ്ട സാഹചര്യം പടച്ചെറുപ്പ് നമുക്ക് നൽകിയാൽ പുഞ്ചിരി കരച്ചിലായിത്തീരും. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത്, ഒരിക്കലും നമ്മൾ അഹങ്കരിക്കണ്ട. കാറൂൻ ഇങ്ങനെ വലിയ അള്ളാഹു സമ്പത്ത് നൽകിയപ്പോ പടച്ചോനെ മറന്നു, അള്ളാഹു അധികാരം നൽകിയപ്പോ പടച്ചെറുപ്പിനെ മറന്നു. കാറൂൻ നടക്കുന്ന സമയത്ത് സാധാരണക്കാര് പറയും, കാറൂൻ ലാ തഫ്രഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. പുളകം കൊള്ളരുത് കാറൂൻ, പുളകം കൊള്ളരുത്, പടച്ചെറുപ്പിനെ മറക്കരുത്. അധികമായി പുളകം കൊള്ളുന്നവരെ പടച്ചെറുപ്പിന് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത്, ഏത് സമയത്തും സഹോദരന്മാരെ മരണമെത്തും. കല്ലാ ഇദാ ബലഅത്തി തറാഖിയ, ആ റൂഹ് നിങ്ങളുടെ തൊണ്ടക്കുടിയിലേക്ക് എത്തിയാൽ. ഇവിടെ ഒരു പേടിയുള്ള ഒരു രംഗം കണ്ടാൽ നമ്മൾ തലതിരിക്കും, പേടിയുള്ള ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ തല തിരിച്ചു കളയും നമ്മൾ. പക്ഷേ മരണപ്പെടുന്ന സമയത്ത് മലക്കുൽ മൗത്തിനെ കാണുന്ന മനുഷ്യൻ അവന്റെ തല തിരിച്ചു കളയും. എവിടേക്ക് തല തിരിച്ചാലും കറുകറുത്ത വസ്ത്രം ധരിച്ച, കണ്ടാൽ എറുപ്പു തോന്നുന്ന ഭീമാകാരന്മാരായ മലക്കുകൾ അവന്റെ മുന്നിൽ വന്നിരിക്കും. പേടിച്ചു കണ്ണുകളടക്കും, കണ്ണുകളടച്ചാലും കണ്ണിൽ നിന്ന് കാഴ്ച മറയില്ല. സഹോദരന്മാരെ, ഭീകരമാണ് ആ രംഗം. വൽതഫത്തി സാഖു ബിസാഖ്, മനുഷ്യന്റെ കണങ്കാലുകൾ കൂട്ടിയടിക്കുന്ന ദിവസം. വവന്ന അന്നഹുൽ ഫിറാഖ്, അവന്റെ വേർപാട് അവനറിയുന്ന ദിവസം. നമ്മുടെ ഉപ്പാന്റെ മരണ വാർത്ത നമ്മളറിഞ്ഞൊരു ദിവസമുണ്ട്. സഹോദരന്മാരെ, ഉപ്പയുടെ മുഖത്ത് മൂടിയിട്ടുള്ള ആ വെള്ളത്തുണി മാറ്റി അവസാനമായി നമ്മുടെ പൊന്നുപ്പയുടെ നെറ്റിയിൽ ചുംബനം നൽകിയപ്പോ, ഇനി ഉപ്പ എന്ന് വിളിക്കാൻ എനിക്കൊരാളില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞൊരു ദിവസമുണ്ട്. ഉമ്മയുടെ മയ്യത്ത് കിടത്തി വെച്ച ഭാഗത്തേക്ക് ചെന്ന് ഉമ്മയുടെ നെറ്റിയിൽ അവസാനത്തെ ചുംബനം നൽകിയപ്പോ, ഉമ്മാന്ന് വിളിച്ചിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ നമ്മളെ കാത്തിരിക്കാൻ ഉമ്മയില്ല എന്ന് നമ്മൾ അറിഞ്ഞൊരു ദിവസമുണ്ട്. ഞാൻ രാത്രി 12 മണിക്ക് എത്തുള്ളൂ, 1 മണിക്ക് എത്തുള്ളൂ, എന്റെ ഉമ്മ ഉറങ്ങിക്കോളിൻ എന്ന് ഫോൺ ചെയ്തു പറഞ്ഞാലും, രാത്രി 1 മണിക്ക് നമ്മൾ എത്തിയാലും
നിറമിടികളോടുകൂടി കണ്ണടക്കാതെ കാത്തിരിക്കുന്ന എന്റെ പൊന്നുമ്മ ഇനി ലോകത്തില്ല എന്ന് നമ്മളറിഞ്ഞൊരു ദിവസമുണ്ട്. പക്ഷെ ഖുർആന്റെ പ്രയോഗം എന്താണെന്നറിയോ, അവനറിയും അവന് വേർപാടിനുള്ള സമയമായി. സഹോദരന്മാരെ, നമ്മളറിയും നമ്മുടെ ഉമ്മയെ വിട്ട്, ഉപ്പയെ വിട്ട്, പ്രിയപ്പെട്ടവരെ വിട്ട് എനിക്ക് യാത്ര തിരിക്കാനുള്ള സമയമായി. അതിനപ്പുറം നമ്മളെ കാത്തിരിക്കുന്ന ഭീകരമായൊരു ദിവസമുണ്ട്. എല്ലാവരെയും ഏകാഗികളായി നാളെ പരലോകത്ത് കൊണ്ടുവരും. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, യൗമലാ തജിസി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. മക്കളെ കൊണ്ട് ഉപ്പാക്കൊരു ഉപകാരം ഉണ്ടാകൂല, ഉപ്പാനെ കൊണ്ട് മകനൊരു ഉപകാരം ഉണ്ടാകൂല. സഹോദരന്മാരെ, ഞാൻ ആത്മാർത്ഥമായി ആലോചിച്ചു പോയൊരു വിഷയമുണ്ട്. കോട്ടക്കൽ അടുത്ത് ഒരു ബസ് അപകടം ഉണ്ടായി. ബസ്സിന് തീ പിടിച്ച് തീ ആളി പടരുന്ന സമയത്ത് ഉപ്പ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ ബസ്സിലേക്ക് നോക്കുമ്പോ തന്റെ ഭാര്യയും മകനും ചുട്ടുപൊള്ളുന്ന തീ ആളിപ്പടരുന്ന, അവരുടെ വസ്ത്രങ്ങളിലേക്ക് തീ പടരുന്ന കാഴ്ച കണ്ടപ്പോ ബസ്സിന്ന് രക്ഷപ്പെട്ട ഈ മനുഷ്യൻ തിരിച്ചു ബസ്സിലേക്ക് തന്നെ കയറി. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ബസ്സിൽ നിന്ന് പുറത്തേക്കെത്തിച്ചു, തന്റെ പ്രിയപ്പെട്ട മകനെ ബസ്സിൽ നിന്ന് പുറത്തേക്കെത്തിച്ചു. ഈ മനുഷ്യന്റെ വസ്ത്രത്തിലേക്ക് തീ ആളിപ്പടർന്ന് കരിഞ്ഞ് കരിക്കട്ടയായി തീർന്നു. സ്വന്തം ശരീരത്തെ തീ കാർന്ന് തിന്നുമ്പോഴും തീ ആളിപ്പടരുമ്പോഴും എന്റെ മകൻ രക്ഷപ്പെടണം, എന്റെ ഭാര്യ രക്ഷപ്പെടണം. സഹോദരന്മാരെ, ഈ ഉപ്പ നാളെ പരലോകത്തെത്തും. തന്റെ വസ്ത്രത്തിൽ തീ ആളിപ്പടരുമ്പോഴും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ രക്ഷിച്ച, തന്റെ പ്രിയപ്പെട്ട മകനെ രക്ഷിച്ച ഈ ഉപ്പ നാളെ പരലോകത്തെത്തിയിട്ട് പറയും, സഹോദരന്മാരെ എന്റെ മകനെ നൽകാം, എന്റെ ഭാര്യയെ നൽകാം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ നൽകിയിട്ടെങ്കിലും എനിക്കൊന്നു രക്ഷപ്പെടണം. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. സഹോദരന്മാരെ, ഭീകരമാണ് ആ ദിവസം. ഇതിലേക്ക്